നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കുറ്റപത്രമാണ്. ഇപ്പോൾ കുറ്റപത്രത്തിൽ ഇത്തവണ പറയാൻ നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്, വിവരങ്ങൾ. കാരണം ഭയങ്കര വെല്ലുവിളിയാണ്, വെല്ലുവിളിച്ചാണ്. ഒന്ന് തന്ത്രിയുടെ ലക്ഷണങ്ങൾ, മറ്റൊന്ന് നമ്മുടെ ഡോക്ടറേറ്റ് വ്യാജം, പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ. നമ്മളിവിടെ ബാധ എന്ന് പറയുന്നത് മായയാണ്. അപ്പോൾ മായ എന്നാൽ അജ്ഞതയാണ്. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുക, നമുക്കിവിടെ ജ്യോതിഷം തുടങ്ങിയിട്ട്, ഞാൻ തുടങ്ങിയിട്ട് 12 വർഷമായുള്ളൂ. നമുക്ക് കൈരളി പീപ്പിളിൽ 2015 മുതൽ, അപ്പോൾ 2020, അപ്പോൾ 5 വർഷം. ഇതിനു മുമ്പ് പല പല ചാനലുകളിൽ പല പല ലീലാവിലാസങ്ങൾ, ജാതി മാറ്റി വരെ നൂലിട്ട് കോണം കെട്ടി വന്ന ആളുകൾ, പാചകക്കാരനെ പരസ്യമാക്കി വന്നവർ, അങ്ങനെ എത്രയെത്രയോ മഹാരഥന്മാർ, പിന്നെ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ തന്ത്രിയും മേൽശാന്തിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവരൊക്കെ അവനവൻ്റെ വീടുകളിൽ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കൊടുത്ത്, 5 ലക്ഷം 10 ലക്ഷം കൊടുത്ത് പൂജ ചെയ്യിച്ച് നിർവൃതി അടയുന്ന ഒരുപാട് ആളുകൾ, ഈ ആഢ്യത്വം നോക്കി പോണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെയ്ത പൂജാ പരിഹാരങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കുപ്പക്കുട്ടനോടും കൂടെയുള്ള ശുപ്പാണ്ടി തന്ത്രിയോടും, കാരണം ശുപ്പാണ്ടിയുടെ പേരൊക്കെ നമ്മൾ മാറ്റിയത് ശുപ്പാണ്ടി അറിഞ്ഞില്ലാന്നുണ്ടോ? ഗനഗംഭീര ശുപ്പാണ്ടി. അപ്പോൾ ഇത്രയും കാലം ജനങ്ങളുടെയൊക്കെ പ്രേതങ്ങളെ ആവാഹിച്ച് നീയെല്ലാം സായുജ്യം കൊടുപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു, അതും കൂടി ഒന്ന് പറയണം. അപ്പോൾ ഇത്രയും കാലം ചെയ്തു, ഇപ്പം നമുക്കിവിടെ നമ്മുടെ ജ്യോതിഷം കടന്നു വന്നിട്ട് നീ തന്നെ പറയുന്നുണ്ട് 4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ കാണാവുന്ന കാലം മുഴുവൻ ഈ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ പ്രേതങ്ങളെ കൊണ്ട് പിതൃവിനെ ആവാഹിച്ചിരുത്തുന്ന ഒരു ലീലാവിലാസം, ഇതിനെന്തിനാണ് ഈ പൈസ ഒക്കെ വാങ്ങിച്ചത്? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പൈസ ഒന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങളൊരു 5-6 പേര് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് 16,000 ഒരു സുദർശനം, 16,000 ഒരു അഘോരം, പിന്നെ കഘോരം, പിന്നെ ചഘോരം, ഈ കാണാവുന്ന ലീലാവിലാസങ്ങളെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ത്രികാല പൂജ, മറ്റേ പൂജ, മറിച്ച പൂജ, വയക്കൊള്ളാത്ത എല്ലാ പൂജകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാം ഈ സമൂഹത്തോട് ചെയ്ത അതിക്രമം, ഇതിനെല്ലാം ഉത്തരം പറയണം. എനിക്ക് കുപ്പക്കുട്ടൻ എൻ്റെ അർദ്ധ സഹോദരനോട് ചോദിക്കാനുള്ളൊരു കാര്യം, തന്ത്രി എന്നാൽ ദേവൻ്റെ തന്ത എന്നാണ് അർത്ഥം. അപ്പം ഞാൻ നിൻ്റെയും കൂടി തന്തയാണ്, അപ്പം നിൻ്റെയും കൂടി തന്ത്രിയാണ്. നീ അറിയുക, നീ ഇരുട്ടത്തിരുന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വരാതിരുന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. നീ ആണാണെങ്കിൽ, നീ ആണല്ല നീ സമ്മതിച്ചല്ലോ, ആണത്തം പറഞ്ഞു വന്നവനാണെങ്കിൽ നീ അതിനകത്ത് സന്താനഗോപാല പൂജയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തേ നിൻ്റെ സന്താനത്തിൻ്റെ പേര് ഇതേവരെ പറയാതെ പോയത്? പിന്നെ നീ ഒന്ന് മുഖം വെച്ചിട്ട് നീ അതെല്ലാം കൂടി ആ ഒറ്റ ശാസ്ത്രത്തിലൊന്ന് പറഞ്ഞ് തീർത്തേ. ഇത് തന്നെ നീ നോക്കി വായിച്ചിട്ട് തെറ്റിക്കുന്നുണ്ടല്ലോ. ഇത്രയും കഴിവുള്ള വലിയ പുള്ളിയല്ലേ നീ നിന്നെ ഇരുട്ടത്തിരിക്കുന്നത്? നിനക്ക് നേരിട്ട് പറഞ്ഞുകൂടെ? ഞാനെല്ലാം നേരിട്ടല്ലേ പറയണത്, നമുക്കിവിടെ ഇരുട്ടത്തിരുന്ന് വായിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇത്ര കഴിവുള്ളവനാണെങ്കിൽ നീ അതൊന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ ഒരു കാര്യം, നീ പറയുന്നുണ്ട് തന്ത്രി ദേവൻ്റെ തന്തയെന്ന് നീ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രം കൃത്യമായ രീതിയിൽ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞാൽ ആ ദേവൻ്റെ ചെറിയ ഒരു സ്പന്ദനം പോലും ഈ തന്തയായ തന്ത്രിക്ക് അറിയാൻ പറ്റും. ഇതൊക്കെയാണ് നിൻ്റെ വീമ്പിളക്കൽ. എനിക്ക് നിന്നോട് ഒന്ന് രണ്ട് ചോദ്യമുണ്ട്. പുറ്റുങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടമുണ്ടാവാൻ കാരണം, അവിടെ അത്രയും പേരുടെ ദാരുണമായ അന്ത്യം സംഭവിക്കാൻ കാരണം, പല ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് കൊടിയേറി കഴിയുമ്പോൾ സ്വന്തം ബന്ധങ്ങൾ മരിക്കാനുണ്ടാകുന്ന കാരണം, നീ വലിയ ദൈവജ്ഞനല്ലേ, അത് ദൈവപ്രശ്നം മാത്രം വയ്ക്കാൻ നടന്നവൻ, നീ എൻ്റെ ഒന്ന് ഉത്തരം പറഞ്ഞേ. നിൻ്റെ അതിൻ്റെ ആ ക്ഷേത്ര തന്ത്രിമാരും ഉത്തരം പറയും, പിന്നെ നിൻ്റെ കൂടെയുള്ള ശുപ്പാണ്ടി തന്ത്രി അതിനൊക്കെ ഉത്തരം പറയും. പിന്നെ അവൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നിൻ്റെ ശുപ്പാണ്ടി. ശുപ്പാണ്ടി പറയുന്നൊരു കാര്യം, ബാധ എന്നാൽ മായ, മായ എന്നാൽ അജ്ഞത. അങ്ങനെയെങ്കിൽ നീ പറയുന്ന ഭഗവത്ഗീത, നീ ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു എന്ന് പറയുന്ന ചാതുർവർണ്യം മയാ സൃഷ്ടം, അപ്പോൾ അത് ജനങ്ങളെ അജ്ഞതയിലാക്കാൻ വേണ്ടി നീയുണ്ടാക്കിയ കഥകളല്ലേ, നീയും നിൻ്റെ കുലങ്ങളും.
ഉണ്ടാക്കിയ കഥകളല്ലേ. ഇത്രയും കാലം ജനങ്ങളെ ജാതി തിരിച്ച് കുലം തിരിച്ച് എന്തിൻ്റെ പേരിലായിരുന്നു അടിമത്തം കൊണ്ടുവന്നത്, ഇവിടെ അയിത്തവും അനാചാരവും കൊണ്ടുവന്നത്? നീ ഇടയ്ക്കിടയ്ക്ക് പാരമ്പര്യം പറയുന്നുണ്ടല്ലോ. ഈ പാരമ്പര്യം എന്ന വാക്ക് നീ ഉപയോഗിക്കുമ്പോൾ നീ ഇപ്പോഴും അടിമത്ത വ്യവസ്ഥ കേരള ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നൂലും കോണകവും ഇട്ടവും മാത്രമേ പൂജാപരിഹാരങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു അലിഖിത നിയമം നീ ഇപ്പോഴും ആവർത്തിക്കുകയല്ലേ. നിനക്ക് ഇതിന് വല്ല മറുപടിയുണ്ടോ? ഇതുകൂടാതെ വോയിസ് ക്ലിപ്പിട്ട സ്ത്രീയോട് നീ പറയുന്നു, നിന്നെ വിളിച്ചാൽ പോരായിരുന്നോ? അങ്ങനെയെങ്കിൽ എന്തിനടാ നായിൻ്റെ 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 മോനെ എന്ന് നീ എന്നെ വിളിച്ച ആ പേര് ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. നീ കൊണ്ടുവന്ന ഉഷ അവളെന്തിനാ നിനക്ക് ചരിക്കാൻ വന്നത്? അവൾക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? നീ ആണാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? നീയല്ലേ തുടങ്ങി വെച്ചത്. പിന്നെ നിൻ്റെ നാട്ടുകാരത്തിയുടെ ഒരു വോയിസും കൂടി നിനക്ക് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ഞാനിത് നിർത്തും നീ കരുതണ്ട. നീ എൻ്റെ ഡോക്ടറേറ്റിൻ്റെ വിവരം ചോദിക്കണ്ടായി. എടാ, നീ തന്നെ പറഞ്ഞു നൃത്തത്തിനും ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പം നൃത്തത്തിന് ഡോക്ടറേറ്റ് പഠിക്കുമ്പോൾ അതിന് MBBS ഒക്കെ എടുത്തിട്ട് വേണോ? എനിക്കറിയാമല്ലാണ്ട് ചോദിക്കുകയാണ്. എനിക്ക് ഇവിടെ കേരളത്തിൽ സാധ്യമായ രീതിയിലുള്ള ഡോക്ടറേറ്റ് എല്ലാവരും എടുത്ത പോലെ ഞാനും എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് പരാതിയും പരിഭവമൊന്നുമില്ല. ഞാനിവിടെ ഡോക്ടർ KV സുഭാഷ് തന്ത്രി എന്ന് പറഞ്ഞും ഒരു സദസ്സിലോ എൻ്റെ വാഹനത്തിലോ ഒന്നും എംബ്ലം വെച്ചിട്ടില്ല. അതൊക്കെ നീ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഡബിൾ ഡോക്ടറേറ്റും ട്രിപ്പിൾ ഡോക്ടറേറ്റും പിന്നെ അതുകൂടാതെ വേറെ ഒരുപാട് ഗിന്നസ് റെക്കോർഡ് സർപദവി വരെ നേടിയവരുണ്ട്. സർപദവി നമ്മുടെ മഹാനായ ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും സർപദവി ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഇവിടെ സർപദവി വരെ നേടിയ മിടുമിടുക്കന്മാരും മഹാന്മാരുണ്ട്. അപ്പോൾ നിനക്കിതെല്ലാം പറഞ്ഞു തന്ന ആ പ്രവചന കുലപതി അവനോട് ചോദിക്ക്. പിന്നെ നിനക്കിതിനെല്ലാം വഴിവെച്ച് തരുന്ന നിൻ്റെ ശകുനിയോട്, ശകുനി നിന്നൊരു പരിവാക്കും, അതിലൊരു തർക്കമില്ല. അപ്പോൾ നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാനിപ്പോഴും ഉത്തരം പറയുന്നു. ഡോക്ടറേറ്റ് കിട്ടിയത് ഞാനിവിടെ ചെയ്യുന്ന താന്ത്രികത്തിന് തന്നെയാണ്, നമ്മുടെ താന്ത്രികത്തിന്. നീ അത് സർക്കാരിനോടും തരാൻ പറ. ഞാൻ ഗവേഷണത്തിൻ്റെ റിസർച്ച് ചെയ്തതിൻ്റെ ചാർത്തെല്ലാം സർക്കാരിന് സമർപ്പിക്കാം. ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ? പൂജാപരിഹാരങ്ങൾക്ക് ജ്യോതിഷത്തിനോ എന്തെങ്കിലും ഡോക്ടറേറ്റോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ? നീ തന്നെ പറയും. ഇവിടെ കൊമ്പ് വിളിക്കണവനും കുഴൽ വിളിക്കണവനും ചെണ്ട കൊട്ടണവനും എല്ലാവർക്കും അവാർഡുണ്ട്. ഈ ജ്യോതിഷം ചെയ്യുന്നവർക്ക്, താന്ത്രികം ചെയ്യുന്നവർക്ക്, മാന്ത്രികം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പുരസ്കാരമുണ്ടോ? ഭഗവത്ഗീത വായിക്കുന്നവന് വരെ ഇവിടെ പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ജ്യോതിഷ വൃത്തി ചെയ്യുന്ന ആർക്കെങ്കിലും, പൂജാതികർമ്മം ചെയ്ത ആർക്കെങ്കിലും, താന്ത്രികം ചെയ്യുന്ന ആർക്കെങ്കിലും നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും പുരസ്കാരം കൊടുക്കുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? നീയും നിൻ്റെ കുലങ്ങളും നിൻ്റെ കുപ്പകളും കൂടി ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾക്കൊരു കുലത്തൊഴിൽ മാത്രമായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുന്ന ജനങ്ങളെ ചാറ് പിഴിഞ്ഞു കുടിക്കുന്ന പോലെ കുടിച്ചു തീർത്തതിൻ്റെ ബാക്കിപത്രമാണ് ഈ സംവിധാനങ്ങളൊന്നും ഗവൺമെൻറ് അംഗീകരിക്കാത്തത്. രാജവാഴ്ച കാലഘട്ടത്തായിരുന്നെങ്കിൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും പട്ടും വളയും ലഭിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം അത് കിട്ടില്ല, രാജാവല്ല ഭരിക്കുന്നത്. അപ്പോൾ അന്ന് രാജഭരണ കാലഘട്ടത്തിലാണെങ്കിൽ നിനക്കൊക്കെ പണ്ടേ നിൻ്റെ തലയെടുത്ത് കളഞ്ഞേനെ നീ കാണിച്ച ഉടനെ കോപ്രായങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഡോക്ടറേറ്റ് എനിക്ക് തന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ KT തോമസ് സാറിൻ്റെ നിന്നാണ് ഞാൻ വാങ്ങിയത്. അതിനെനിക്ക് അർഹതയുള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. നീന് കൊണ്ടുവാ ആരുടെ എന്ന് വെച്ചാൽ നീ കൊണ്ടുപോടാ, ജനങ്ങൾ ഓടിപ്പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. എടാ, എനിക്കിവിടെ ഇപ്പോഴും ഫോൺ കൺസൾട്ടേഷൻ ഉണ്ട്. അല്ല, നീ പറയുന്ന പോലെ ഇവിടെ ആരും വരുന്നില്ല. നിൻ്റെ വ്യാമോഹമാണ്, നിൻ്റെ അവസ്ഥയാണ് നീ പറയുന്നത്. നമുക്കിവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ പിന്നെ ഇന്ന് ദേവപ്രശ്നം എടുത്തുണ്ടായിരുന്നു. ആ ദേവപ്രശ്നത്തിൻ്റെ വോയിസും കൂടി കേൾപ്പിച്ചുതരാം. നീയല്ലേ പറഞ്ഞത് ജനങ്ങൾ ദേവപ്രശ്നത്തിന് വരില്ല എന്ന്? നീ അവരുടെ വോയിസ് ക്ലിപ്പിൽ നിന്ന് കേട്ട് നോക്കിക്കോടാ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അവരമ്പരന്നിട്ടുള്ള മറുപടികൾ നീ അതൊന്ന് കേൾക്ക്. നീയൊക്കെ ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ച് ഇത്രയും കാലം നിഷ്ഠൂരമായി അവരുടെ വേർപ്പ് നീയും നിൻ്റെ കുലങ്ങളുമെല്ലാം വെറുതെ നക്കിത്തുന്നതിന് സമമായി ഈ കേരള ജനങ്ങളെല്ലാം പറ്റിച്ചതിന് വല്ല കയ്യും കണക്കുണ്ടോ? എന്തായാലും കൊറോണ കഴിഞ്ഞു വരുമ്പോൾ നിൻ്റെയൊക്കെ അവസാനവും, അതിനൊരു തർക്കമില്ല. നിനക്ക് എന്താ ചെയ്യാമെന്നത് നീ ചെയ്തോ.
നമുക്കതിന് മടിയൊന്നുമില്ല. നീ ഉദ്ദേശിക്കുന്നിടത്ത് ഞാൻ നിൽക്കാനും പോകുന്നില്ല. പിന്നെ നിൻ്റെ ശുപ്പാണ്ടിയോടും പറഞ്ഞേക്ക്, അവൻ പറയുന്നുണ്ടല്ലോ ബാധ എന്ന മായയാണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭഗവത്ഗീത ഇതെല്ലാം മായ തന്നെയല്ലേ, ബ്രാഹ്മണ്യത്തിൻ്റെ മായക്കാഴ്ചകൾ. പിന്നെ നീ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, പരശുരാമൻ 108 ശിവക്ഷേത്രങ്ങളുണ്ടാക്കി, കേരളം ഉണ്ടാക്കി എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ പരശുരാമൻ ബ്രാഹ്മണരെ സൃഷ്ടിച്ചു എന്നും കഥയുണ്ട്. കടൽ മുക്കുവന്മാർക്ക് വേദം പഠിപ്പിച്ചെടുത്തു എന്നും കഥയുണ്ട്. നീ പറയുന്നുണ്ടല്ലോ നമ്പൂരേതി ബ്രാഹ്മണ നമ്പൂരി എന്ന്. അങ്ങനെയാണ് കേരളത്തിൽ മാത്രമുള്ളൂ ഈ പറയുന്ന ആൾക്കാർ. നോർത്ത് ഇന്ത്യയിൽ ഇവിടെ എല്ലാം ബ്രാഹ്മണരുണ്ടല്ലോ, അവരൊക്കെ വേദം തന്നെയല്ലേ പൂരിപ്പിക്കുന്നത്, എന്തുകൊണ്ട് അവർക്കൊന്നും ഈ പേര് വിളിക്കുന്നില്ല? നീ ഒന്ന് ഉത്തരം പറയൂ. നീ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവശതയായ ആളല്ലേ. തന്ത്രി എന്നാൽ ദാനശീലനായിരിക്കണം. നീ ഏതൊരു തന്ത്രിക്കാടാ ദാനം കൊടുത്ത് കാണിച്ചിട്ടുള്ളത്? നീ ഒന്ന് പറയാമോ ഏതെങ്കിലും ഒരു തന്ത്രി ദാനശീലനായിട്ട് ദീക്ഷ കിട്ടുമെന്നൊക്കെ പറയണ്ടായല്ലോ. നീ ഒരു ക്വാളിറ്റി ഉള്ള ഒരു തന്ത്രിയുടെ പേരെന്ന് പറഞ്ഞേ. നീ വെല്ലുവിളിക്കുകയാണെങ്കിൽ നീ വെല്ലുവിളിക്കുക. ഏതെങ്കിലും തന്ത്രിമാർ ജനങ്ങളെ രക്ഷപ്പെടുത്തിയതായിട്ട് നിനക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാൻ അന്തസ്സായിട്ട് എത്ര ജനങ്ങളെ വേണമെങ്കിലും വെല്ലുവിളിയാണ്. നിന്നോട് ഞാൻ പറഞ്ഞില്ല ഒരാളെ നീ ഒന്ന് കാണിക്കേ? ഒരാളെ നീ പറയുന്ന അവരുടെ സ്വകാര്യതകളാണ്. നീ കണ്ട് ജാർഖണ്ഡിൽ നിന്നുള്ള ഒരാളെ ഒരു അമ്മ മോനെ എൻ്റെ അടുത്ത് പൂജിക്കുമെന്നൊക്കെ നീ പറയണ്ടല്ലോ. അവരെ വീഡിയോ കോളായിട്ട് കാണിക്കുന്നു. നീ കാണിക്കുന്നേ ഇതാരെ വേണ്ടാന്ന് പറയണേ. നീ ഇത്രയും കാലം പറഞ്ഞു 100 ALS നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു, 78 എന്ന് പറഞ്ഞു, പിന്നെ 100 എന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും കാണിക്കാതെ എന്തേ? നീ പിന്നെ 7 പേരും പക്ഷേ 7 പേരും വരൂ എന്ന് പറഞ്ഞിട്ടൊക്കെ വരണം കേട്ടോ. ഇത് വന്നില്ലെങ്കിൽ നിന്നെ നിൻ്റെ നാട്ടുകാർ ചതയ്ക്കും. അതിനൊന്നൊരു തർക്കമില്ല, ഞാൻ ചതയ്ക്കാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിന്നെ കണ്ടിട്ട് തിരിച്ചറിയണില്ല എന്ന് പറഞ്ഞത് കാരണം നീ അവിടെ ഈ മേക്കപ്പ് സാധനങ്ങൾ എറണാകുളത്ത് നിന്നല്ല പോണത്. ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നീട് നിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നിന്നെ കണ്ട തിരിച്ചറിയണില്ല. അപ്പം നിൻ്റെ എന്ത് വേഷം കേട്ടത്? നീ ആരോ സിനിമ നടനോ? എടാ ഒരു ജോൽസിന് ഈ വേഷത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ചാന്ത് പൊട്ടായി, നീ എന്താ അവിടെ വരണ പെണ്ണുങ്ങളുടെ അടുത്ത് ശൃംഗാരമാണോ? അതേ നീ പ്രശ്നം നോക്കണോ? എനിക്കറിയാമോ അല്ലാണ്ട് ചോദിക്കുകയാണ്. ഏ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ നിൻ്റെ ചിരിയൊക്കെ മാഞ്ഞല്ലോ. ഇനി നിനക്ക് വല്ലതുണ്ടോ കൊണ്ടുവരാനായിട്ട്? നീ GST കൊണ്ടുവന്നു, പിന്നെ ഡോക്ടറേറ്റ് കൊണ്ടുവന്നു, പിന്നെ തന്ത്രിയുടെ ലക്ഷണം കൊണ്ടുവന്നു. ഇനി തന്തയുടെ ലക്ഷണം വേണോ നിനക്ക്? നിൻ്റെ ചൂട്ടുകറ്റയുടെ എണ്ണം നിനക്ക്? നിൻ്റെ തന്തയ്ക്ക് സുഖമാണെന്നൊന്നും ചോദിക്കണല്ലേ. നീ എന്തായാലും എൻ്റെ സഹോദരനല്ലേ. സഹോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കാരണം നീ ഒരു കോമാളി അപ്പുറത്ത് വേണമല്ലോ. പക്ഷേ മോനെ ദിനേശ, നിൻ്റെ കയ്യിലുള്ള ആയുധമൊന്നും പോരാ. നീ കുറച്ചും കൂടി പഠിക്കണം. നീ കുറേ ശ്ലോകം ചൊല്ലിയൊക്കെ വന്നിട്ട് എടാ നീ ഇരുട്ടത്തിരുന്നല്ലേ ഈ ശ്ലോകമെല്ലാം ചൊല്ലുന്നേ. നീ വെളിച്ചത്തിരുന്ന് പേപ്പറിൽ നോക്കാതെ നീ ഒന്ന് ചൊല്ലിക്കേൽപ്പിക്കാമോ? എന്നാൽ ഞാൻ നിന്നെ അംഗീകരിക്കാം. നിനക്ക് പറ്റോടാ? നിന്നെ കൊണ്ട് പറ്റുമോ? നീ ഒരുപാട് കാലമായിട്ട് സംസ്കൃതത്തിൽ കിടന്ന് തലകുത്തി മറിയണവനല്ലേ. നീ ഒന്ന് കാണിച്ച് നിൻ്റെ മോന്ത വെച്ചിട്ട്. നിൻ്റെ എന്തിനു നല്ല മോന്തേ? ഓ നീ ഓരോ തമ്മയിലിട്ടാണ് മതിയല്ലോടാ. മന്നത്തിൻ്റെ അതേ ലുക്ക്, അല്ല ഉള്ള ലുക്കിലിടാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എത്ര പുട്ടി അടിച്ചാലും അതിൽ കൊള്ളും നിനക്ക് വരില്ല. ഇടതൊക്കെ ജെനുവിനാണ് കണ്ടോ. ജെനുവിൻ എന്ന് പറഞ്ഞ ഇതാണ്, നിൻ്റെ പോലെയല്ല. നിനക്ക് ഇതിനൊക്കെ 7 ജന്മം ജനിക്കേണ്ടി വരും. 7 ജന്മം എനിക്കൊരാളൊന്നും പറഞ്ഞു തരണ്ട. നിനക്ക് ശകുനി പറഞ്ഞു തരണ്ടേ. എടാ ശകുനി നിൻ്റെ ഉണ്ടല്ലോ, നിൻ്റെ ജെട്ടി അവന് ഊരും. ഒരു തർക്കമില്ല, ജെട്ടി ഊരും, നിനക്ക് വീണ്ടും കോണം കിട്ടും. നീ ഇപ്പോൾ സ്വർണത്തിൻ്റെ ചെട്ടിയാണല്ലോ ഇട്ടാണേ. എന്തായാലും നീയേ ആ സന്താനോപാല പൂജ ചെയ്തിട്ട് നിൻ്റെ ഭാര്യയ്ക്കൊരു ഉണ്ണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ നോക്ക്. നീ നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഉണ്ടാക്കി കൊടുത്തല്ലോ, നിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉണ്ണീനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും സന്താനോപാലം ചെയ്ത്. നീ ഒരുപാട് പൂജ ചെയ്യുന്ന ആളല്ലേ, നിനക്കറിയാൻ പാടില്ലാത്ത പൂജകളൊന്നുമില്ലല്ലോ. എന്നാൽ നീ നിൻ്റെ ആണത്വം തെളിയിച്ചേ. അല്ലെങ്കിൽ നിൻ്റെ മകൻ്റെ പേരൊന്ന് പറയേ, ഞാനൊന്ന് കേൾക്കട്ടെ. നിൻ്റെ തന്തയുടെയും നിൻ്റെ വലിയച്ഛൻ്റെ പേരൊന്നും പറഞ്ഞില്ല ഇതേ. നീ വലിയ പുള്ളിയല്ലേ, പിന്നെ നിൻ്റെ നാട്ടുകാർ നിനക്ക് ഊണ് തന്നോ? നിനക്കും ഈ കണക്കിന് ഊണ് തരും, നിനക്കുള്ള വഴി ശരിയായിട്ടുണ്ട്. അപ്പോൾ നീ എന്താണെന്ന് വെച്ചാലേ നിന്നെക്കൊണ്ട് കഴിയുന്ന പോലെ നീ ചെയ്തോ. നിനക്കുള്ള 2-3 വോയിസ് ക്ലിപ്പ് ഇവിടെ, ഒരു ചുമടണ വോയിസ് ക്ലിപ്പുകൾ എനിക്ക് ഇടാനായിട്ട് ഇതിനകത്ത് പറ്റണില്ല. കാരണം അത്രയ്ക്കാണ് ജനങ്ങൾ നിന്നോടുള്ള സ്നേഹം, അവർക്കിങ്ങനെ കവിഞ്ഞൊഴുകാണ്. തീരുമാനമായി നിനക്കെന്തായാലും, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വിനാശകാലേ വിപരീത ബുദ്ധി, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നിൻ്റെ വാക്ക് കേൾക്കാനായിട്ട് നിന്നെപ്പോലുള്ള മന്ദങ്ങൾ കുറച്ചെങ്കിലും ഉണ്ടാവും, അതിലൊരു തർക്കമില്ല.
പക്ഷെ നീ മനസ്സിലാക്കിക്കോ, ജ്യോതിഷം വിശ്വസിക്കുന്നവർ കേരളത്തിലൊരു 10% ഉള്ളൂ. അതിലൊരു 5% മാത്രമേ ഇതൊക്കെ അന്വേഷിക്കുകയുള്ളൂ. ഇതിൽ 2% പേര് മാത്രമേ അന്വേഷിച്ച് വരികയുള്ളൂ. അതിൽ 1% മാത്രമേ പറ്റിക്കപ്പെട്ടാലും നല്ലതിനായാലും ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് നിനക്ക് ഇനിയുള്ള കാലത്ത് ഞം 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 അടിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നല്ല ഭാഷ സംസാരിച്ച് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും നോക്ക്. അല്ലാതെ നിൻ്റെ വേദവേദാന്തി ശുപ്പാണ്ടി പറയണ കഥകളൊന്നും നടപടി ആവില്ല കേട്ടോ. എന്തുകൊണ്ടാണ് നീ ഇത്രയും കാലമായിട്ട് ഈ നാരങ്ങമാല ഗണപതിക്ക് കൊടുത്ത് റിസൾട്ട് ഉണ്ടാക്കാമെങ്കിൽ കെ.വി. സുഭാഷ് വരേണ്ടി വന്നില്ലേ ഈ നാരങ്ങമാല വഴിപാട് എഴുതാൻ? നിൻ്റെ വേദവേദാന്തി വലിയ വലിയ പുള്ളികൾക്കൊന്നും ഈ വഴിപാട് അറിയാണ്ട് പോയേ. അപ്പം അതുകൊണ്ട് നീ ഒരുപാട് ഞൊട്ടാൻ വരണ്ട. നീ പാർവതിയുടെ പൂജ പറഞ്ഞിട്ടല്ലോ, നീ എന്നാ പാർവതിയുടെ മൂലമന്ത്രം എന്ന് പറഞ്ഞേ. നിന്നെ ഞാൻ അംഗീകരിക്കാം, നിനക്ക് പറയാൻ പറ്റുമോ? നീ വേല വേലായതിനോട് പറ്റുമെന്ന് നോക്ക് കേട്ടോ. ചൂട്ടുകറ്റ പോയി എണ്ണ, അതാണ് നിനക്ക് നല്ലത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബ്രോ. അപ്പോ അതിനകത്ത് ഇയാള് ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കോൾ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ഇയാളുടെ അടുത്ത് പോയിട്ടില്ല ഇതുവരെ. ഇയാള് പിന്നെ കൊറേ തവണ വിളിച്ചിട്ടുണ്ട് ചെന്ന് നോക്കുവോ അങ്ങനെയാണെങ്കിലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യമൊന്നും ഇതിലൊന്നും അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്ന വ്യക്തിയൊന്നുമല്ല ഞാന്. അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ ഒരു ദിവസം ഇതുപോലെ ഏതാണ്ട് പറഞ്ഞ കൂട്ടില്ല. അപ്പൊ ഇയാൾക്ക് മക്കളുണ്ടാവില്ല അങ്ങനെയൊക്കെ എന്തോ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പഴല്ല, ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 2015-2014 സമയത്താ. അപ്പൊ മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പ്രഗ്നന്റ് ആയി, അപ്പൊ അത് അബോർട്ടായി എന്നൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും ഇതൊക്കെയുള്ള ആളല്ലേ, നാട്ടുകാരുടെ എല്ലാം കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ നിങ്ങളുടെ ഭാര്യയുടെ ഇത് ശരിയാക്കി കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അന്ന് ഫോൺ കെട്ടിയത് ഫ്രണ്ട്ഷിപ്പും മതിയാക്കി പോയതാണ് ആള്. പിന്നെ അത് തന്നെ അല്ല, ഇയാള് മെസ്സഞ്ചറിനകത്ത് എനിക്ക് മോശമായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, എനിക്കന്ന് അതിന്റെ അർത്ഥം അത്ര മനസ്സിലായില്ല. അപ്പൊ ഈ ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ എടി, അത് മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചതാണ്. അങ്ങനെ അല്ല, അതൊന്നും അവൻ അവരെ ഈ ചങ്ങാതിക്ക് വന്നുകഴിഞ്ഞാല് ഒരു തരത്തിൽ ഇതില്ല എന്ന് പറഞ്ഞാല് ഭയങ്കര വൃത്തിയായിട്ട സാധനമാണ് എല്ലാരും പറയണത്. പക്ഷെ ആളെ പറ്റി നല്ല അഭിപ്രായമൊന്നും അല്ല നാട്ടിലുള്ളത്, സത്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ മെസ്സഞ്ചറിനകത്ത് ഞാൻ സന്ദേശം കൊടുക്കാം, പുള്ളിക്കാരൻ കണ്ടതാണ് മെസ്സേജ്. ഹലോ, ആ പറയു പോയി. കുമാറിന്റെ കാര്യ മനസ്സിലായിരുന്നില്ല, ഇങ്ങനെ മറുപടി കൊടുക്കും. പിന്നീട് ഞാൻ പറഞ്ഞ പിടി ഇത് എന്താ ഉദ്ദേശിക്കണെ മനസ്സിലായത്. അപ്പോളാണ് ഊബർക്ക് ഓടണത്. അത് ശരി. എനിക്ക് കോൾ ഉണ്ട്, അവൾക്ക് കൊടുക്കാറില്ല. അല്ല, അവര് അയാള് എന്നിട്ട് കാരണം വലിയ എന്തോ വലിയ ആളാന്ന് മറ്റാണ് സംസാരിക്കണത്. അയാള് ചെയ്തിട്ടുള്ള ഒരു വ്യക്തികൾക്ക് പോലും യാതൊരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ ഇങ്ങനെ അമ്പലത്തില് വഴിപാട് നടത്താൻ പറയും. അതൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ്. ഏറ്റവും വലിയ വഴിപാട് പറയുന്ന പുള്ളിക്കാര് നമ്മളിവിടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്, അവിടെ ഇതാണ് എന്തോ ആ വഴിപാട് പറയുന്ന എന്തോ പാൽപ്പായസവും പിന്നെ എന്തോ നെയ്യ് കഴിക്കാൻ കൊടുക്കുന്ന എന്തോ ഒരു ഇതുണ്ട്. അതുമാണ് പുള്ളിക്കാരൻ പറയണ വഴിപാടുകൾ അതാണ്. പിന്നെ പൂജ നടത്തുന്നത് അതിനൊക്കെ വാങ്ങിക്കുന്ന കാശൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇതുവാണ് ഇങ്ങനെ. അതങ്ങനെ അവനതങ്ങനെ എന്താ തീരെ വെളിവില്ലാത്തൊരു ഐറ്റംസ് നമ്മളെയൊക്കെ തെറി പറഞ്ഞിട്ട് എന്നെയൊക്കെ തെറി പറഞ്ഞ ഡെയിലി പറയുന്ന ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത് കരിമാതിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് യൂട്യൂബിൽ നോക്കുമ്പോ ഇങ്ങനെ വെളുത്ത് ഭയങ്കര ഇതായിട്ടിരിക്കുന്നത്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പുട്ടിയൊക്കെ ഇട്ട് ഞാൻ അല്ലെങ്കിൽ ഇയാളെങ്കിലും ഇത്രയും വെളുത്ത. അതിനയാൾ തങ്ങി കഴിഞ്ഞാൽ എറണാകുളത്ത് ഏതൊരു കമ്പനിന്ന് തങ്ങി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കൊണ്ട് വരത്തറി സാധനൊക്കെ മേക്കപ്പ് കമ്പനി. എറണാകുളത്തെ കമ്പനിയില് ഈ മേക്കപ്പിന്റെ കമ്പനിന്നേ പല സാധനങ്ങളും വരുത്തത്ര 6,000-7,000 rupees ഒക്കെ വരുത്തിയിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ മാതിരി എന്ന് പറഞ്ഞാല് ഫുള്ള് മേക്കപ്പ് അടിച്ച് നടക്കുന്ന ആളെന്ന്. അയ്യോ ശരി, എനിക്ക് മറ്റു വല്ലതും പിടിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതാകുമോ? അതെന്നെ പറഞ്ഞതേ, അതെന്താ പറയാ ജനങ്ങൾക്ക് എന്താ പറയാ, ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ എത്ര ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ.
ഇത് രോഗം വേറെയാണല്ലോ, രോഗം വേറെ ആവുമ്പോ പിന്നെ സംഘം അവര് അങ്ങനല്ലേ സംസാരിക്കുവാ. അവരെന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ കൊറേ പെണ്ണുങ്ങളൊക്കെ വരുമല്ലോ, ജോലിച്ചൊക്കെ പഠിക്കാൻ നോക്കാൻ വരുമ്പോ കൊറേ പെണ്ണുങ്ങളെല്ലാം വരുമല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് നമുക്ക് തങ്ങി കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ തങ്ങി കഴിഞ്ഞാല് എന്താ പറയാ അവരെ കാണുമ്പോ വലിയ സംഭവം ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അന്ന് ഈ സംഭവം ചോദിച്ചു കഴിഞ്ഞ പിന്നെ പുള്ളിക്കാരൻ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല. ഭാര്യയുടെ സംഭവം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞ പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് വരെ അൺഫ്രണ്ട് ചെയ്ത് പോയി അങ്ങ്. അങ്ങനെ പുള്ളിക്കാരൻ അതങ്ങും ഭയങ്കര ഇതായിപ്പോയി തിരിച്ചു ചോദിച്ചത്, നിങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യാത്തതെന്താന്ന് ചോദിച്ചത്. അതന്നെ അയാളെ കഴിഞ്ഞാലേ അയാളുടെ സംഭവം തന്നെ നമുക്ക് ഇത് പറയുമ്പോ എന്താന്ന് ജനങ്ങൾക്ക് വിചാരിക്കും നമ്മളെന്തോ അയാളെ കുറിച്ച് കുറ്റം പറയാന്ന് വിചാരിക്കും. പക്ഷെ എന്ന് പറഞ്ഞാല് ഇതാണ് സംഭവം അല്ല. നിങ്ങളിപ്പോ നിങ്ങളിപ്പോ നമ്മള് ചോദിക്കാതെ തന്നെ കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ? കാരണം ഞാൻ ദിവസവും കാണുന്നുണ്ട്, ഇത് കാണുമ്പോ എനിക്കെങ്കിൽ ചിരിയാവരുന്നത്. ഒരു വാസ്തവവും ഇല്ലാത്ത രീതിയിലാണ് ഈ ചുമ്മാ ഇരുന്ന് പറയുന്നത്. അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നാട്ടുകാർക്കൊന്നും അയാളെ ഇഷ്ടമൊന്നും അല്ല. എനിക്ക് ഭയങ്കര പേരാണ്. ആ അന്നന്നു ഭയങ്കര പേരാണ്. എന്തു പേരാണാവോ ഇങ്ങനെയുള്ള പേരായിരിക്കും. ഭയങ്കര സംഭവം വലിയ ഡയലോഗ്. നമ്മളാരെങ്കിലും ഇപ്പൊ തങ്ങി കഴിഞ്ഞാല് വോയിസ് ക്ലിപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോ പറഞ്ഞ ഇങ്ങനെ അവരെ കുറിച്ച് പറയുമ്പോ എന്താ പറയുന്നത് കഴിഞ്ഞാല് ഓ അവര് തങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്ക് ഇതാണ് അതാണ് എന്ന് പറയുന്നത്. ഇതേമാതിരി രാത്രിയൊക്കെ ഫോൺ വിളിയും കാര്യങ്ങളും ആരും താരാ പൊന്നൂസ് കൊണ്ട് തങ്ങാൻ ആ പെണ്ണുങ്ങളെ ഇതേമാതിരി തന്നെ രാത്രിയൊക്കെ വിളിയും പിടിക്കുകയൊക്കെ ആയിരുന്നു. ആ പെണ്ണുങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധനം അവര് നല്ല അച്ചായന്മാരാണ്. എന്താഞ്ഞാലേ നമുക്ക് തങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ അവരതന്നെ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ വണ്ടിയൊക്കെ ഓടുന്ന സമയമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വരുന്നൊക്കെ പറഞ്ഞവര്. അത്രയും ഇതാണ് പ്രശ്നങ്ങളാണ്. അയാള് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ആർക്കും യാതൊരു ഇതും ഒരു ഫലവും ഇല്ലാത്തത് ഒന്നുമില്ല. ഒരു ഫലങ്ങളും ഇല്ല. അതാണ് ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ എങ്ങനെ ജനങ്ങളെ പറ്റിക്കുക അത്രേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ല. ജനങ്ങളെ പറ്റിക്കുക എന്നിട്ട് പൈസ ഉണ്ടാക്കി കൊറേ ആക്കി അത്ര തന്നെ. ശരിയെന്നാ ഞാനേ വിളിക്കാം. ഓക്കെ ഓക്കെ. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.